നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഇവിടെയെല്ലാം പൊള്ളയാണ്, ഇവിടെയെല്ലാം പൊള്ളയായ വാഗ്ദാനങ്ങളാണ്, ഇവിടെയെല്ലാം തെറ്റിദ്ധരിപ്പിക്കലുകളാണ് നടത്തുന്നത്. വേറെ ആരുമല്ല, മുഖ്യമന്ത്രിയും സർക്കാരും തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. സഖാക്കൾ വിശ്വസിക്കുമായിരിക്കും, പക്ഷേ സാധാരണ ജനങ്ങൾ ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോവിഡുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് നമുക്കൊന്ന് നോക്കാം. കോവിഡ് പ്രതിരോധം അപ്പാടെ പാളി. ഇന്ത്യയിലെ 60 മുതൽ 70% വരെ കോവിഡ് രോഗികൾ ഈ ചെറിയ സംസ്ഥാനത്താണ് എന്ന് വളരെ ഖേദത്തോടുകൂടി തന്നെ, നാണക്കേടോടുകൂടി തന്നെ സമ്മതിക്കേണ്ട അവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ പ്രബുദ്ധ കേരളമാണ്, 100% സാക്ഷരത, അത് ഇത് എന്നൊക്കെ പൊക്കിപ്പിടിച്ച് പറയാനേ പറ്റൂ. നമ്മളുടെ കോവിഡ് സംവിധാനങ്ങൾ പാളിപ്പോയിരിക്കുന്നു. നമ്മൾ പലപ്പോഴും സർക്കാർ സംവിധാനങ്ങളുടെ തെറ്റിദ്ധാരണയ്ക്ക് പാത്രങ്ങളാകുന്നു എന്നതും യാഥാർത്ഥ്യം. കോവിഡ് പ്രതിരോധത്തിലെ പിണറായി സർക്കാരിൻ്റെ അവകാശവാദങ്ങളൊക്കെ തല്ലി തകർത്തുകൊണ്ടാണ് ഇവിടെ കോവിഡുമായി ബന്ധപ്പെട്ട മരണത്തിൻ്റെ കണക്കുകൾ പുറത്തു വരുന്നത്. കോവിഡ് ബാധിച്ച് വീട്ടിൽ ഐസൊലേഷനിൽ ആയിരുന്നവർ അടക്കം യഥാസമയം ചികിത്സ കിട്ടാതെ മരിച്ചത് 1795 പേരാണ്. യഥാസമയം ചികിത്സ കിട്ടാതെ വേണ്ട നടപടിക്രമങ്ങൾ പാലിക്കാൻ ആരോഗ്യവകുപ്പോ പ്രവർത്തകരോ തയ്യാറാകാതെ മരിച്ചത്. ഈ കണക്കുകൾ നിരത്തിയത് കഴിഞ്ഞ ദിവസം ചേർന്ന കോവിഡ് അവലോകന യോഗത്തിലാണ്. സംസ്ഥാനത്തുണ്ടായ 8017 കോവിഡ് മരണങ്ങൾ വിശകലനം ചെയ്യുകയായിരുന്നു. ഇതിൽ 1795 കൃത്യസമയത്ത് ചികിത്സ കിട്ടാതെയാണ് എന്നാണ് ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ 444 പേർ കോവിഡ് ബാധിച്ച് വീട്ടിൽ കഴിഞ്ഞിരുന്നവരാണ് എന്ന ഞെട്ടിക്കുന്ന കണക്ക് പുറത്തുവരുന്നു. ഇവിടുത്തെ സംവിധാനങ്ങൾ അപ്പാടെ പാളിപ്പോയിരിക്കുന്നു എന്നതിന് വേറെ തെളിവ് എന്താണ് വേണ്ടത്? ഇവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ ഗുരുതരമായിട്ടും ആശുപത്രിയിൽ എത്തിക്കാനോ ചികിത്സ നൽകാനോ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞില്ല. ഇതിൽ തൃശൂരാണ് കൂടുതൽ. 315 പേരാണ് കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ വീട്ടിൽ കഴിഞ്ഞ് ചികിത്സ കിട്ടാതെ മരിച്ചത് എന്ന ഞെട്ടിപ്പിക്കുന്ന കണക്കും പുറത്തു വരുന്നു. വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി 127 പേർക്കാണ് ജീവൻ നഷ്ടമായത്. അങ്ങനെ ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് പാലക്കാടാണ്. 46 പേരാണ് ഇങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി മരിച്ചത്. അതായത് രോഗം മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് എന്നർത്ഥം. ആശുപത്രിയിൽ എത്തിച്ച ഉടനെയോ 24 മണിക്കൂറിനുള്ളിലോ 691 പേർ മരണത്തിന് കീഴടങ്ങി. ആശുപത്രിയിൽ എത്തിച്ച് 3 ദിവസം ചികിത്സിച്ചിട്ടും 533 പേർ വേണ്ട രീതിയിലുള്ള ചികിത്സ കിട്ടാതെ മരിച്ചു എന്നും പറയുന്നു. കേരളത്തിൽ ആരും ചികിത്സ കിട്ടാതെ മരിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇത് എത്രമാത്രം പച്ചക്കള്ളമാണ്, വെറും കല്ലുവെച്ച നുണയാണ് എന്ന് മനസ്സിലാക്കാൻ ഈ കണക്കുകൾ തന്നെ ധാരാളം. ഏത് ഈ മരണത്തിൻ്റെ കണക്ക്, ഈ 1700 something എന്നുള്ള ഈ മരണത്തിൻ്റെ കണക്ക് കൃത്യമാണെങ്കിൽ അതിലും കൂടാനേ സാധ്യതയുള്ളൂ, കുറയാൻ യാതൊരു സാധ്യതയുമില്ല. ഈ അവകാശവാദം അടക്കം എല്ലാം കളവാണ് എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. രോഗം ബാധിച്ച് ലക്ഷണങ്ങൾ ഇല്ലാത്തവർക്കാണ് വീടിനുള്ളിൽ ചികിത്സ നിർദ്ദേശിച്ചിരുന്നത്. ഇവർക്ക് ദിശ എന്ന സംവിധാനത്തിലൂടെയും അതുപോലെ ആരോഗ്യവകുപ്പിലൂടെയും കൃത്യമായി ടെലിമെഡിസിൻ, ആരോഗ്യ അവലോകനം, ഡോക്ടറുടെ സേവനമൊക്കെ ലഭ്യമാക്കുമെന്നാണ് പറഞ്ഞത്. ഇതൊന്നും ഇവർക്ക് ആർക്കും ലഭ്യമാക്കിയിട്ടില്ല എന്ന് മനസ്സിലാകുന്നു. എന്തിനാണ് ഇങ്ങനെ പൊള്ളത്തരങ്ങൾ വിളിച്ചു പറയുന്നത്? എന്തിനാണ് ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ വിളിച്ചു പറയുന്നത്? ഇവിടുത്തെ സംവിധാനങ്ങൾ അടക്കം പാളിപ്പോയിരിക്കുന്നു എന്ന് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലായി എന്ന അവസ്ഥയിലും ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞ് കള്ളങ്ങളുടെ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കി കപ്പിത്താനായി അവരോധിക്കപ്പെട്ട് ഇങ്ങനെ കഴിയുന്നത് എന്തിനാണ്? ഇങ്ങനെ അപഹാസ്യനാകുന്നത് എന്തിനാണ്? മുഖ്യമന്ത്രി, അവനവന് കഴിവില്ലെങ്കിൽ വച്ചുകെട്ടി ഇറങ്ങിപ്പോകണം. അല്ലാതെ ഈ കള്ളങ്ങൾ പെരുപ്പിച്ച്, ഊതിവീർപ്പിച്ച കള്ളങ്ങൾ ഇങ്ങനെ കാറ്റിലൂടെ പറത്തിവിട്ട് ജനങ്ങളെ മണ്ടന്മാരാക്കുന്നത് എന്തിനാണ് എന്നാണ് പൊതുസമൂഹം അങ്ങയോട് ചോദിക്കുന്നത്. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ്, ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ്, ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ്, പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.